ഒരിടത്തൊരു കുട്ടി. ഒരു ദിവസം വാതിൽ തുറന്നപ്പോൾ അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരതിഥി, ഒരു കുട്ടി പെൻഗ്വിനാണ്. ആ പെൻഗ്വിൻ്റെ മുഖം ആകെ സങ്കടത്തിലാണ്. കുട്ടി വേഗം പെൻഗ്വിനെ വീടിൻ്റെ അകത്തേക്ക് വിളിച്ചു. എന്നിട്ട് ആ പെൻഗ്വിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു. പെൻഗ്വിൻ്റെ കൂടെ കളിച്ചു, ചിരിച്ചു. പതുക്കെ പതുക്കെ പെൻഗ്വിൻ്റെ മുഖം സന്തോഷത്തിലാവാൻ തുടങ്ങി. പക്ഷേ കുട്ടിയുടെ മനസ്സിൽ ഒരു ചിന്ത. ഈ പെൻഗ്വിൻ വീട്ടിലേക്കുള്ള വഴി മറന്നു വന്നതാണ്, കൂട്ടം തെറ്റി വന്നതാണ്. വീട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ വിട്ടകന്ന് എങ്ങനെയോ വഴിതെറ്റി വന്ന പെൻഗ്വിനാണ്. ഇവനെ തിരിച്ച് ഇവൻ്റെ വീട്ടിലെത്തിക്കണം. കുട്ടിയുടെ ചിന്ത ഇത് മാത്രമായി. പക്ഷെ അവൻ പെൻഗ്വിനെ സന്തോഷിപ്പിക്കാനായി തന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു. അവൻ കണ്ണിൽ കണ്ടവരോടൊക്കെ പെൻഗ്വിൻ്റെ വീട് എവിടെയാണെന്ന് അറിയാമോ എന്ന് അന്വേഷിച്ചു. പക്ഷെ ആർക്കും അറിയുമായിരുന്നില്ല. മുന്നിൽ വന്ന പട്ടിയോടും പൂച്ചയോടും മാമയോടും മുയലിനോടും കാക്കയോടും ഒക്കെ തിരക്കി. ആർക്കും അറിയുമായിരുന്നില്ല. പെൻഗ്വിനാവട്ടെ, അവൻ പോകുന്നിടത്തെല്ലാം അവൻ്റെ പിറകേ ഇങ്ങനെ പോയി. അങ്ങനെ രണ്ടു പേരും കൂടി ഒരുമിച്ച് നടക്കാൻ തുടങ്ങി. പക്ഷെ നമ്മുടെ കുട്ടിക്ക് രാത്രി ഉറക്കം പോലും ഇല്ലാതെയായി. കാരണം ഒരു വൻ ഉത്തരവാദിത്വമാണ് അവൻ്റെ തലയിലുള്ളത്. പെൻഗ്വിനെ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കണം. പെൻഗ്വിൻ വഴിതെറ്റി വന്നതാണ്. അവൻ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. ഒടുവിൽ അവൻ തീരുമാനിച്ചു പുസ്തകങ്ങളിൽ പരതൻ. അവൻ വീട്ടിലെത്തി അവൻ്റെ അലമാരയിലുള്ള എല്ലാ പുസ്തകങ്ങളും എടുത്ത് വായിക്കാൻ തുടങ്ങി. ആ വായനയിൽ അവന് മനസ്സിലായി പെൻഗ്വിൻ്റെ വീട് സൗത്ത് പോളിലാണ്. പക്ഷെ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ കടൽ കടക്കണം. അവൻ എന്താ ചെയ്തതെന്നറിയാമോ? നമ്മുടെ പെൻഗ്വിനെയും കൂട്ടി ഹാർബറിലെത്തി. അവിടെ ഉള്ളവരോട് അവൻ വിളിച്ചു ചോദിച്ചു, എനിക്കൊരു കപ്പല് തരുമോ സൗത്ത് പോളിലേക്ക് പോവാൻ? പക്ഷെ ആ ഹാർബറിലെ വലിയ ഒച്ചകൾക്കിടയിൽ നമ്മുടെ പാവം കുട്ടിയുടെ പാവം കുഞ്ഞൊച്ച ആരും കേട്ടില്ല. അവൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിലെത്തിയപ്പോൾ അവൻ ഓർത്തു അവനൊരു ബോട്ടുണ്ട്. ആ ബോട്ട് അവൻ പുറത്തിറക്കി അതിലൊരു പണിയൊക്കെ പണിത് അതിനുറപ്പുണ്ടെന്ന് വരുത്തി. എന്നിട്ട് പെൻഗ്വിനോട് പറഞ്ഞു, നീ ഒട്ടും വിഷമിക്കണ്ട, എൻ്റെ ഈ ബോട്ടിൽ നമുക്ക് കടൽ കടന്ന് സൗത്ത് പോളിലെത്താം. അവൻ ആ ബോട്ട് നന്നായി പണിതു. എന്നിട്ട് പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. പെൻഗ്വിനും സന്തോഷത്തിലായി. അവർ പോകാൻ വേണ്ട സാധനങ്ങളെല്ലാം ആ ബോട്ടിലേക്ക് എടുത്തു വെച്ചു. ഒരുക്കങ്ങൾ തുടങ്ങി. അങ്ങനെ കടലിലേക്കുള്ള യാത്ര അവർ തുടങ്ങി. ആ യാത്രയിൽ ഇടിയും മഴയും ഉണ്ടായി, കാറ്റും കോളും ഉണ്ടായി. വലിയ തിരമാലകളെ അവർ മുറിച്ചു കടന്നു. വലിയ മീനുകൾ അവർക്ക് കുറുകെ ചാടി. എല്ലാത്തിനെയും കടന്ന് തുഴഞ്ഞ് തുഴഞ്ഞ് അവർ സൗത്ത് പോളിനെ ലക്ഷ്യമാക്കി നീങ്ങി. ആ യാത്രയിൽ നമ്മുടെ കുട്ടി ഒരുപാട് കഥകൾ പറഞ്ഞു. പെൻഗ്വിൻ കേട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ പറഞ്ഞും പറഞ്ഞും കേട്ടും കേട്ടും അവർ സൗത്ത് പോളിലെത്തി. കുട്ടിക്ക് സന്തോഷമായി. പെൻഗ്വിനെ വീട്ടിലെത്തിച്ചല്ലോ. അവൻ വളരെ സന്തോഷത്തോടെ പെൻഗ്വിനെ കൈ പിടിച്ച് സൗത്ത് പോളിലേക്ക് ഇറക്കി. എന്നിട്ട് പെൻഗ്വിനോട് യാത്ര പറഞ്ഞു. അപ്പോഴവൻ കണ്ടു പെൻഗ്വിൻ്റെ മുഖം ആകെ സങ്കടത്തിലായിരിക്കുന്നു. ഇതുവരെ കാണാത്ത അത്ര സങ്കടത്തിൽ. അവൻ ആലോചിച്ചു, എന്തിനായിരിക്കും പെൻഗ്വിൻ സങ്കടപ്പെടുന്നത്? തിരിച്ച് വീട്ടിലെത്തിച്ചില്ലേ, സന്തോഷിക്കുകയല്ലേ വേണ്ടത്. കുട്ടിക്ക് തിരിച്ചു പോകാതെ വയ്യ. പെൻഗ്വിനെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് പെൻഗ്വിനോട് യാത്ര പറഞ്ഞ് അവൻ തിരിച്ച് കടലിലൂടെ അവൻ്റെ വീട്ടിലേക്ക് തുഴയാൻ തുടങ്ങി. ഇടയിലിടയിൽ അവൻ തിരിഞ്ഞു നോക്കി. നോക്കുമ്പോഴൊക്കെ അവൻ കണ്ടു അങ്ങേയറ്റം സങ്കടത്തോടെ നമ്മുടെ പെൻഗ്വിൻ ആ സൗത്ത് പോളിൽ അവനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ആ കാഴ്ചയിൽ പെട്ടെന്ന് അവൻ്റെ തലയിലൊരു കൊള്ളിയാൻ മിന്നി. എന്തിനായിരിക്കും പെൻഗ്വിൻ സങ്കടപ്പെടുന്നത്? അവൻ വീട്ടിൽ നിന്ന് വഴിതെറ്റി വന്നതല്ലേ? അവൻ എൻ്റെ കൂട്ടന്വേഷിച്ച് വന്നതായിരിക്കോ? കുട്ടി വേഗം അവൻ്റെ ബോട്ട് തിരിച്ച് സൗത്ത് പോളിനെ ലക്ഷ്യമാക്കി അവൻ തുഴഞ്ഞു. അവൻ സൗത്ത് പോളിലെത്തി. നമ്മുടെ പെൻഗ്വിനെ അവിടെ എങ്ങും കാണാനില്ല. അവൻ സൗത്ത് പോൾ മുഴുവൻ തിരഞ്ഞു. പെൻഗ്വിനെ കാണാനില്ല. അവൻ ആകെ സങ്കടമായി. ഇനി എന്ത് ചെയ്യും? അവന് തിരിച്ച് വീട്ടിലേക്ക് പോകാതെ വയ്യ. അവൻ അവൻ്റെ ബോട്ടുമെടുത്ത് വളരെ സങ്കടത്തോടെ തിരിച്ച് കടലിലൂടെ വീട്ടിലേക്ക് തുഴഞ്ഞു. കുറച്ചു ദൂരം എത്തിയപ്പോൾ അവൻ കണ്ടു അവൻ മുന്നേ പോയ വഴിച്ചാലിൽ, കടൽച്ചാലിൽ അതാ പെൻഗ്വിൻ തുഴഞ്ഞു നീങ്ങുന്നു.
അവൻ്റെ പിറകെ നീന്തുകയാണ്. അവൻ വേഗം ബോട്ട് പെൻഗ്വിൻ്റെ അടുത്തെത്തിച്ചു. പെൻഗ്വിൻ ബോട്ടിലേക്ക് ചാടിക്കയറി. അവനും പെൻഗ്വിനും കെട്ടിപ്പിടിച്ചു. അപ്പോഴാണ് അവൻ തിരിച്ചറിഞ്ഞത്, പെൻഗ്വിൻ വഴിതെറ്റി വന്നതല്ല, വീട് ഉപേക്ഷിച്ചോ വീട് കാണാതെയോ വന്നതല്ല, മറിച്ച് കൂട്ടന്വേഷിച്ച് വന്നതാണ്. ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കൂട്ടന്വേഷിച്ച് വന്നതാണ്. അവന് സന്തോഷമായി. പെൻഗ്വിൻ്റെ മുഖത്ത് അതുവരെ കാണാത്ത സന്തോഷം അവൻ കണ്ടു. രണ്ടുപേരും കൂടി തിരിച്ച് വീട്ടിലേക്ക് തുഴഞ്ഞു. വലിയ വലിയ തിരമാലകളെ അവർ മുറിച്ചു കടന്നു. എങ്ങനെയെന്നോ ഒരുപാട് വിശേഷങ്ങൾ അവൻ പറഞ്ഞു. അതെല്ലാം പെൻഗ്വിൻ കേട്ടുകൊണ്ടേയിരുന്നു. വലിയ വലിയ മീനുകൾ അവർക്ക് കുറുകെ ചാടി. അവർ തുഴഞ്ഞുകൊണ്ടേയിരുന്നു. സന്തോഷത്തോടെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടും കേട്ടുകൊണ്ടും അങ്ങനെ തുഴഞ്ഞുകൊണ്ടേയിരുന്നു. ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്നാണ് ഈ കഥയുടെ പേര്. ഈ കഥ എൻ്റെ മക്കൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഞാൻ അവർക്ക് സ്ഥിരമായിട്ട് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു കഥയാണ്. പിന്നീട് പലപ്പോഴും ഈ കഥ എൻ്റെ ഓർമ്മയിൽ വന്നിട്ടുണ്ട്. മുൻവിധികളോടെ ഏതെങ്കിലും കാര്യത്തെ സമീപിച്ച് അത് അമ്പയെ തെറ്റായിപ്പോയി എന്ന് മനസ്സിലാവുമ്പോൾ ഞാൻ ഈ കഥ ഓർക്കും. പിന്നെ മിക്കവാറും നേരങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, ആ പെൻഗ്വിൻ എൻ്റെ മനസ്സും ആ കുട്ടി ഞാനും ആണെന്ന്. ഒന്ന് ഓർത്തു നോക്കൂ, നമ്മുടെ മനസ്സിൻ്റെ എത്രയെത്ര ഇഷ്ടങ്ങളോടാണ് നമ്മൾ കണ്ണടച്ചിരിക്കുന്നത്, നമ്മൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. പൊതുബോധത്തിൻ്റെയും മുൻവിധികളുടെയൊക്കെ പേരിൽ എത്രയെത്ര ഇഷ്ടങ്ങളാണ് നമ്മൾ വേണ്ടെന്ന് വെച്ചിരിക്കുന്നത് അല്ലേ. ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്, കളഞ്ഞു പോയതെല്ലാം തിരിച്ചു കിട്ടട്ടെ. സ്വയം നഷ്ടപ്പെടാതിരിക്കുക, സ്വയം കണ്ണടച്ച് കളയാതിരിക്കുക. ജീവിതത്തിൽ കളഞ്ഞു പോയതിലേക്കെല്ലാം തിരിച്ചെത്തുക, നേടിയെടുക്കുക, ആ സന്തോഷം അനുഭവിക്കുക. ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എനിക്ക് പ്രിയപ്പെട്ടതാകുന്നത് ഇങ്ങനെയൊക്കെയാണ്.